സയൻസ് ടുഡേ. ഇന്നത്തെ ശാസ്ത്രം എന്തു പറയുന്നു? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി നമ്മളുടെ ജീവിതം ആകപ്പാടെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ഈ കഴിഞ്ഞയാഴ്ചത്തെ നേച്ചർ മാഗസീനിൽ ഒരു പ്രത്യേക ഫീച്ചറാണ്, ധാരാളം പേജുകൾ അതിനുവേണ്ടി നീക്കി വെക്കപ്പെട്ടിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമുക്ക് ചില പരിചയപ്പെടുത്തുകൾ നടത്താൻ വേണ്ടി. ഇന്ന് നമ്മുടെ ജീവിത മേഖലകളിൽ പല മാറ്റങ്ങളും ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു, കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രയോഗത്താൽ. ആധുനിക ശാസ്ത്രം മുന്നോട്ട് പുരോഗമിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിത ശൈലിയെ മാറ്റിമറിക്കുന്ന പല പല പുതിയ ഘടനകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ബയോളജിക്കൽ സയൻസസ് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് മേഖലകളിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് ചുരുക്കമായി ഒന്ന് ആലോചിക്കാം. സ്കാനിങ് പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾ ആശുപത്രിയിൽ പോയി MRI സ്കാനിങ് അതുപോലത്തെ സ്കാനിങ് ചെയ്യാറുണ്ട്. ഡോക്ടർ ആ സ്കാൻ നോക്കി നിങ്ങൾക്കതിനെക്കുറിച്ച് വിവരങ്ങൾ പറഞ്ഞു തരികയാണ്. സമയമെടുക്കും അതിന്. ഇപ്പോൾ സ്കാനിങ് വിദ്യ വളരെ വളരെ എളുപ്പമായിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് വളരെ വേഗത്തിൽ പഠിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഡോക്ടറൊന്നും നോക്കേണ്ട കാര്യമില്ല. സ്കാൻ ചെയ്യുന്നു നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നമുള്ള ഭാഗത്ത് സ്കാനിങ് നടത്തപ്പെടുന്നു. അതിൻ്റെ വിവരങ്ങൾ ആ നിമിഷം തന്നെ നമുക്ക് കിട്ടുകയാണ്, ഡോക്ടർക്ക് കിട്ടുകയാണ്. ആയിരം ആയിരം മറ്റു രോഗികളുടെ സ്കാനിങ്ങുമായിട്ട് താരതമ്യപ്പെടുത്തി കൃത്യമായിട്ട് എന്താണ് അത് എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും ക്യാൻസറിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടി ഒരു സ്കാനിങ് നടത്തി എന്നിരിക്കട്ടെ, അതിൻ്റെ വളരെ ആദിമമായ ഘട്ടം സ്കാനിങ് വഴി കണ്ടുപിടിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധ്യമാകുന്നു എന്നുള്ളതാണ് പുതിയ ഒരു മാറ്റം വരാൻ പോകുന്നത്. വളരെ സൂക്ഷ്മമായ ചില മാറ്റങ്ങൾ ക്യാൻസർ തുടക്കമായിട്ട് കാണപ്പെടുന്നെങ്കിൽ അത് കൃത്യമായി നമ്മെ അറിയിക്കുകയാണ് പുതിയ ഇത്. ഡോക്ടറുടെ ജോലി വളരെ കുറയുകയാണ്. ഡോക്ടറുടെ ജോലി കുറയുകയാണ് എന്ന് മാത്രമല്ല, ഡോക്ടർക്ക് സാധ്യമല്ലാത്ത തരത്തിലുള്ള വിശകലനങ്ങളാണ്, അനാലിസിസുകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നടക്കുന്നത്. കാരണം നിങ്ങളുടെ സ്കാനിങ് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സ്കാനിങ് ആണ് നടത്തുന്നത് എന്ന് വിചാരിച്ചാൽ, ആയിരം ആയിരം ആയിരക്കണക്കിന് മറ്റു രോഗികളുടെ അതേപോലത്തെ സ്കാനിങ്ങുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞു തരുന്നത്. ന്യൂറോണൽ ചിപ്പുകളാണ് പലതിലും ഉള്ളത്. ന്യൂറോണൽ ചിപ്പുകൾ എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോണുകൾ സംവദിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും പല ഇരട്ടികൾ ആയിട്ടാണ് സംവേദനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മറ്റൊന്ന്, നമുക്കെപ്പോഴും എന്തെങ്കിലും ഒരു അസുഖം, പ്രത്യേകിച്ച് ക്യാൻസർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആദ്യം ചെയ്യുന്ന DNA ടെസ്റ്റുകളാണ്, ക്യാൻസറിൻ്റെ ഫലപ്രദമായി കണ്ടുപിടിച്ചത് DNA ടെസ്റ്റുകളാണ്. നമ്മളുടെ DNA അനലൈസ് ചെയ്തിട്ട് അതിലുള്ള അപാകതകൾ ഉടനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്യാൻസർ ഇപ്പോൾ വളരെ നേരത്തെ അതുകൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, നിങ്ങളുടെ ക്യാൻസർ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ DNA സീക്വൻസുകൾ, DNA ഒരു ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുന്ന ചില വസ്തുക്കൾ കൊണ്ടുള്ള വലിയ കൊരുത്ത് മാലകളാണ്. വളരെ കൃത്യമായിട്ട് അതും പതിനായിരക്കണക്കിന് മറ്റ് ഇതേ ക്യാൻസറുള്ള മറ്റു രോഗികളുടെ DNA അവിടെ താരതമ്യപ്പെടുത്തി വളരെ കൃത്യമായിട്ടുള്ള അറിവാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ നിർമ്മിത ബുദ്ധി അതിൻ്റെ കഴിവിനാൽ. ബയോളജിക്കൽ സയൻസസിൽ പൊതുവെ പറയുകയാണെങ്കിൽ വൻ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പരിസ്ഥിതിയെക്കുറിച്ച്, മരങ്ങളുടെ വളർച്ചയെക്കുറിച്ച്, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, മഴക്കാടുകളുടെ മുകളിൽ നിന്ന് ഡ്രോൺ വഴിയോ അല്ലാതെ എടുത്ത ഫോട്ടോഗ്രാഫുകളുണ്ടെന്ന് വിചാരിക്കുക. ഈയിടെ നടന്ന ഒരു പഠനത്തിൽ 2 ബില്യൺ മരങ്ങൾ ഉൾപ്പെട്ട ഒരു പഠനമാണ് നടത്തിയത്. 2 ബില്യൺ മരങ്ങൾ, അവയുടെ എല്ലാം വളർച്ചയെക്കുറിച്ച്, കാലാവസ്ഥാ വ്യതിയാനത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അവയുടെ നശീകരണ പ്രവർത്തനത്തിൽ എന്തുമാത്രം അവയുടെ വളർച്ച
ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വലിയ വൻ അറിവുകളാണ് മഴക്കാടുകളെക്കുറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് പറഞ്ഞു തരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വിശേഷം എന്ന് വെച്ചാൽ അത് ഡാറ്റ അല്ലെങ്കിൽ വിവരങ്ങൾ, മില്യൺ കണക്കിന് വിവരങ്ങളാണ് ഒരു മിനിറ്റിനകം അനലൈസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു സംക്ഷിപ്തം, അതിൻ്റെ ചുരുക്കം നമുക്ക് പറഞ്ഞു തരുന്നു. അത് മനുഷ്യന് സാധിക്കാവുന്നതല്ല. മറ്റൊന്ന്, ഇൻറ്റൻസീവ് കെയർ ആണ് നിങ്ങളെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പ്രായത്തിലുള്ള, നിങ്ങളുടെ പ്രശ്നങ്ങളുള്ള മറ്റ് ആയിരം ആയിരക്കണക്കിന് രോഗികളുടെ അതേ ഒരു പ്രശ്നങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് നിങ്ങളുടെ അസുഖത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അപ്പോൾ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡോക്ടർക്ക് അറിവ് കൊടുക്കുന്നത്. അപ്പോൾ രോഗനിർണയത്തിനും അതിൻ്റെ ചികിത്സയ്ക്കും വഴിതെളിക്കുകയാണ് ഈ കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി തരുന്ന വിവരങ്ങളാൽ. വിവരങ്ങൾ സമാഹരിക്കുകയും വളരെ പെട്ടെന്ന് അവ വിശകലനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യന് സാധിക്കാത്ത തരത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധിച്ചെടുക്കുന്നത്. മറ്റൊന്ന്, മരുന്നുകൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പം. ഉദാഹരണത്തിന് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് വെച്ചാൽ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യാനുള്ള ചില ഒരു താല്പര്യമുണ്ട് ചിലർക്ക്. കൈ കഴുകുന്നത് ഒരുപാട് പിന്നെയും പിന്നെയും കൈ കഴുകുക, അല്ലെങ്കിൽ കതവ് കുറ്റിയിട്ടൊന്ന് പിന്നെയും പിന്നെ നോക്കുക, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു മരുന്ന് സീറട്ടോണിൻ എന്നൊരു രാസവസ്തുവിൻ്റെ, തലച്ചോറിലുള്ള രാസവസ്തുവിൻ്റെ കുറവ് മൂലമാണ്, വ്യത്യാസം മൂലമാണ് ഇത്. ഇതിനെന്താണ് മരുന്ന് എന്ന് കണ്ടുപിടിക്കാൻ കെമിസ്ട്രി ലാബിൽ വളരെ നീണ്ട പരീക്ഷണങ്ങൾ ആവശ്യമാണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഈ സിറട്ടോണുമായി ഈ ബന്ധപ്പെടുന്ന ഏതൊക്കെ രാസവസ്തുക്കളുണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് കെമിസ്റ്റുകൾ പ്രയത്നിച്ചാലേ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ സാധ്യതകളും ഉടൻ നമുക്ക് തരികയാണ്. സിറട്ടോണിനുമായിട്ട് ബന്ധപ്പെടുന്ന രാസവസ്തുക്കളുടെ ആയിരം ആയിരക്കണക്കിനുള്ള സാധ്യതകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഡ്രഗ് ഡിസ്കവറി അല്ലെങ്കിൽ മരുന്ന് കണ്ടുപിടിക്കൽ വളരെ എളുപ്പമാകുകയാണ്. മറ്റൊന്ന്, ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ പല കാറുകളും ലോകത്തെ ചില പ്രസിദ്ധ പട്ടണങ്ങളിൽ തന്നെ ഓടുന്ന കാറുകളുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പരിണിത ഫലമാണ്. അത് കൂടുതൽ കൂടുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സാങ്കേതികത. കനത്ത് ഇരുട്ടാണെങ്കിലും മഴയാണെങ്കിലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ ചുറ്റുപാടുമുള്ള ഭാഗത്തെ ഒരു 3D ഇമേജ്, 3D ത്രിമാന ഇമേജ് നമുക്ക് കാണിച്ചു തരികയാണ്. നമുക്കല്ല, ഓട്ടോമാറ്റിക് കാർ ഡ്രൈവിംഗ് ആണെങ്കിൽ തന്നെ അതിൻ്റെ അറിവ് കിട്ടുകയാണ് ആ കാറിന് ചുറ്റുപാടുമുള്ളത്. ഇപ്പോൾ നമുക്ക് തന്നെ, നമ്മൾ കാർ ഓടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി സാധ്യമാണ് പറഞ്ഞു തരാൻ. കനത്ത മഴയാണെങ്കിലും ഇരുട്ടാണെങ്കിലും എങ്ങനെയാണ് ചുറ്റുപാടുകൾ എന്ന് 3D ഇമേജ് നമ്മുടെ മുമ്പിൽ തെളിയുകയാണ്. നമുക്ക് കാണാൻ വയ്യാത്ത എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ വയ്യാത്ത പല കാര്യങ്ങളും അതിന് കണ്ടുപിടിക്കാൻ സാധ്യമാണ് എന്നുള്ളത് വൻവഴിത്തിരിവാണ്. മറ്റൊന്നുള്ളത് മുഖങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത്. ഇപ്പോൾ പലയിടത്തും പാസ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡോ പാൻ കാർഡോ ഡ്രൈവേഴ്സ് ലൈസൻസോ ഒന്നുമല്ല നിങ്ങളെ തിരിച്ചറിയാൻ ഉപയോഗിക്കപ്പെടാൻ പോകുന്നത്. നിങ്ങളുടെ മുഖച്ഛായയാണ്, ഫേഷ്യൽ റെക്കഗ്നീഷൻ എന്ന് പറയും. നിങ്ങളുടെ മുഖം, നിങ്ങളുടെ മുഖം നിങ്ങളുടേത് മാത്രമാണ്, മറ്റൊരാളുടെ മുഖവും അതുപോലെയല്ല. അത് വളരെ കൃത്യമായിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതിൽ വളരെ പുരോഗമനമാണ് സാധിച്ചിരിക്കുന്നത്. 12 മില്യൺ മുഖങ്ങളാണ് ഒരുമിച്ച് അനലൈസ് ചെയ്യാൻ സാധ്യമാകുന്നത്. ഇത് ഫോട്ടോ നോക്കി ഒരു മനുഷ്യന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതാണ്. 12 മില്യൺ മുഖങ്ങൾ മിനിറ്റുകൾക്കകം അനലൈസ് ചെയ്ത് നമുക്ക് പറഞ്ഞപ്പം ഒരു തെറ്റും പറ്റാനുള്ള സാധ്യതയില്ല. മുഖ പരിചയത്തിൽ, ഫേഷ്യൽ റെക്കഗ്നീഷൻ മുഖമൂലം നിങ്ങളുടെ ഐഡൻറ്റിറ്റി, നിങ്ങളുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നതിൽ. മറ്റൊന്ന്, നമ്മളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ളത്. ഉദാഹരണത്തിന്,
നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും നിങ്ങളുടെ പെരുമാറ്റത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ വികാരപ്രകടനങ്ങൾ, ഇവയൊക്കെ സസൂക്ഷ്മം വീക്ഷിച്ച് അതിനെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുകയാണ് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്ത നിങ്ങളുടെ വരാൻ പോകുന്ന ബോസിന്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കമ്മിറ്റിക്ക് അറിവ് കൊടുക്കുകയാണ്. നിങ്ങളുടെ സകല വിവരങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നും, നിങ്ങളുടെ സംസാര രീതിയിൽ നിന്നും, നിങ്ങളുടെ മുഖഭാവങ്ങളിൽ നിന്നും അത് കണ്ടുപിടിക്കുകയാണ് നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള വികാരപരമായ കാര്യങ്ങൾ. കാരണം കമ്പനിക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കപ്പെടുന്നത്, നിങ്ങളെ നിങ്ങളുടെ വികാരങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ അറിവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിരീക്ഷണങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ്. ഇങ്ങനെ പല രീതിയിൽ മാറപ്പെടാൻ പോവുകയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ മൊബൈൽ ഫോണിൽ അധികം താമസിയാതെ ന്യൂറൽ ചിപ്പുകൾ ഘടിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ മൊബൈൽ ഫോണുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം നയിക്കപ്പെടുന്ന കാലമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളെക്കായാലും ബുദ്ധിമാനോ ബുദ്ധിമതിയോ ആയിരിക്കാൻ സാധ്യതയുണ്ട് വരും കാലങ്ങളിൽ. പിന്നെ കാണാം.